കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജൂൾ നിയമം എന്താന്ന് പഠിച്ചു. അതനുസരിച്ച് നമ്മൾക്ക് മൂന്ന് സമവാക്യങ്ങളാണ് കിട്ടിയത്. എച്ച് സമായി സ്ക്വയർ ആർ ടി, എച്ച് സമായി വി ടി, എച്ച് സമം വി സ്ക്വയർ ടി ബൈ ആർ. ഈ മൂന്ന് സമവാക്യങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ചാലകത്തിലുണ്ടാകുന്ന താപം കണ്ടെത്തുക എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. നമുക്ക് നോക്കാം. 230 വോൾട്ടിൽ വി സമം 230. 5 മിനിറ്റ് നേരത്തേക്ക് ടി സമം 5 മിനിറ്റ്. നമ്മൾക്ക് വേണ്ടത് സെക്കൻഡിലുള്ള യൂണിറ്റാണ്, അതുകൊണ്ട് 5 × 60 സെക്കൻഡ്. 3 ആമ്പിയർ വൈദ്യുതി പ്രവഹിപ്പിച്ചാൽ, അതുകൊണ്ട് ഐ സമം 3 ആമ്പിയർ. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്ര? ഇവിടെ വോൾട്ടേജ്, സമയം, കറൻറ്, ഈ 3 വിവരങ്ങളാണ് നൽകിയിട്ടുള്ളത് എന്നതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമവാക്യം എച്ച് സമം ഐ വി ടി. ഓരോന്നിൻ്റെയും വിലകൾ നമ്മൾ സമവാക്യത്തിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 × വോൾട്ടേജ്, 230 × സമയം, 5 × 60. നമുക്ക് കിട്ടുന്ന ഉത്തരം 270,000 ജൂൾ. മറ്റൊരു കണക്ക്, 200 ഓം പ്രതിരോധമുള്ള, എന്നുവെച്ചാൽ ആർ സമം 200 ഓം. ഒരു ചാലകത്തിലൂടെ 0.2 ആമ്പിയർ വൈദ്യുതി, അപ്പോൾ ഐ സമം 0.2 ആമ്പിയർ. 5 മിനിറ്റ് നേരത്തേക്ക് പ്രവഹിപ്പിക്കുന്നു, സമയം 5 മിനിറ്റ്, സമം നേരത്തെ ചെയ്ത പോലെ 5 × 60 സെക്കൻഡ്. എങ്കിൽ ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്ര? ഇവിടെ നമ്മൾക്ക് തന്നിരിക്കുന്ന വിവരങ്ങൾ പ്രതിരോധം, കറൻറ്, സമയം. അങ്ങനെയെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമവാക്യം ഏതായിരിക്കണം? എച്ച് സമം ഐ സ്ക്വയർ ആർ ടി. നേരത്തെ ചെയ്തതുപോലെ ഓരോ വിലകളും സമവാക്യത്തിൽ നമ്മൾ കൊടുക്കുകയാണ്. 0.2 സ്ക്വയർ × 200 × 5 × 60. 0.2 സ്ക്വയർ തെറ്റിക്കരുത്, 0.04 എന്നാണ് കിട്ടുക. സ്ക്വയർ ചെയ്യുമ്പോൾ ഒരു സ്ഥാനമാണ് പോയിന്റിന് സംഖ്യയ്ക്കുള്ളത് എങ്കിൽ സ്ക്വയർ ചെയ്ത ഉത്തരത്തിൽ 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കണം. 200 × 200 × 5 × 60 ഗുണിച്ച് ഉത്തരം എഴുതൂ. ഉത്തരം എത്ര കിട്ടി? 2400 ജൂൾ.